സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ തൃശൂർ ജില്ലാ പൈതൃക മ്യൂസിയം വെള്ളിയാഴ്ച തിരക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും വ്യവസായ സമുച്ചയവും നിർമ്മാണം പൂർത്തീകരിക്കാതെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലാവധി അവസാനിക്കാൻ നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്ന വേളയിൽ വെള്ളിയാഴ്ച തൃശൂരിൽ തിരക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് പദ്ധതികളാണ് ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെയും പുഴക്കൽപാടം ബഹുനില വ്യവസായ സമുച്ചയത്തിന്റെയും ഉദ്ഘാടനങ്ങളാണ് ഉദ്ഘാടന തലേന്ന് തിരക്കിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇവ പൂർത്തീകരിക്കാനാകില്ലെന്ന് പണിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയാം എങ്കിലും ഭരണ നേട്ടങ്ങളായി ഇവ ഉയർത്തിക്കാട്ടാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനു മുമ്പേ ഉദ്ഘാടനം നടത്താൻ വേദിയൊരുക്കുകയാണിവർ ആദ്യഘട്ടത്തിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടാണ് തൃശൂർ ചെമ്പൂക്കാവ് കൊല്ലങ്കോട് കൊട്ടാരത്തിൽ കേരള പുരാവസ്തു വകുപ്പിന്റെ ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൈതൃക മതിൽ വകുപ്പ് മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേദിയാകുന്ന ഓപ്പൺ സ്റ്റേജ് ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് മ്യൂറൽ പെയിന്റിംഗ് ഗ്യാലറി കുമാട്ടി പുലിക്കളി തുടങ്ങിയ തനത് കലാരൂപങ്ങൾ അടങ്ങുന്ന നാടൻ കലാവിജ്ഞാനീയം ഫോക്ലോർ ഗ്യാലറി കിയോസ് വൃക്ഷത്തറ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ടില്ല നന്നങ്ങാടി സ്ഥാപിക്കാൻ കുഴി മാത്രമേ എടുത്തിട്ടുള്ളൂ കുട്ടികളുടെ പാർക്ക് പൂന്തോട്ടം ടിക്കറ്റ് സംവിധാനം ജലക്ഷാമത്തിന് പരിഹാരം എന്നീ പദ്ധതികളും എങ്ങുമെത്തിയിട്ടില്ല നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകാത്ത കാര്യം ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ ചാർജ് ഓഫീസർ കെ ഹരികുമാർ സമ്മതിക്കുന്നുമുണ്ട് ഈ കെട്ടിടത്തിൽ ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്ന പ്രവർത്തികൾ ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് നമ്മളിപ്പോൾ കേരള പുരാവസ്തു വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രധാനമായിട്ട് ഇനി നടന്ന നമുക്ക് നടക്കാനുണ്ടാകുന്ന പ്രധാന കാര്യങ്ങൾ കുട്ടികളുടെ പാർക്കാണ് കുട്ടികളുടെ പാർക്കുണ്ട് അതേപോലെ തന്നെ കിയോസ്കറുണ്ട്

റപ്പണികൾ റോഡ് നിർമ്മാണം വൈദ്യുതീകരണം പൂന്തോട്ടമൊരുക്കൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികളും ബാക്കിയാണ് എല്ലാ സർക്കാരുകളുടെയും അവസാന കാലത്ത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇവ പാതിവഴിയിൽ മുടങ്ങി പോകുകയാണ് പതിവ് ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള സന്മനസ് ഇനി വരുന്ന സർക്കാർ കാണിച്ചാൽ ഭാഗ്യം ക്യാമറമാൻ രാഹുൽ മുരിയാടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര ടി സി വിനോസ്